Akya Magic'in YouTube kanalına mattır videoda herkese selam. İni yan varinada bir hydroponik vitikulatör ne varinada bir plantin review video etana. İni varinada videosida, amle plantin, indoor plantin, outdoor plantin ne kadar review videosu upload edinana. İnki videoda like çeyga, share çeyga, subscribe çeyga ne ne kanalı ne subscribe support eder. Ben yenge nereye video etirka. ഇതാണ് ഹൈഡ്രോപോട്ടൽ വെറ്റിസിലാറ്റ അല്ലെങ്കിൽ പെന്നി വേട്ട് എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ഇതിനെ ഹൈഡ്രോപോട്ടൽ വെറ്റിസിലാറ്റ എന്നും പെന്നി വേട്ട് എന്നും അംബ്രല്ല പ്ലാന്റ് എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത് അംബ്രല്ല പ്ലാന്റ് എന്ന് അറിയപ്പെടാൻ കാരണം ഇതിന്റെ ലീഫിന്റെ ഈ സ്ട്രക്ചർ തന്നെയാണ് ഇത് ഒരു തുറന്നു വെച്ചൊരു കൊട പോലെയാണ് ഇത് ഇരിക്കുന്നത് നല്ല റൗണ്ട് ഷേപ്പിൽ ഇത് ഈ കാണുന്നതിൽ അത്യാവശ്യം നല്ല സൈസിൽ നമ്മൾ ഇതിപ്പോൾ ഞാൻ ഒരു പ്ലാസ്റ്റിക് പോട്ടിലാണ് വെച്ചിട്ടുള്ളത് ഇതില് നല്ല സൈസിൽ ഇല വരുന്നതാണ് നമ്മൾ ഒരു മൺചട്ടിയിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല സൈസിൽ വലിയ ഇല വരുന്നതാണ് ഇപ്പോ ഇതിപ്പോ ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ ഇലകൾക്കൊക്കെ കുറച്ച് വലിപ്പം കുറവ് എന്നാലും ഇതിനകത്ത് തന്നെ അത്യാവശ്യം സൈസ് വെച്ചിരിക്കുന്ന ഇലകളും ഉണ്ട് അത് അത്യാവശ്യം അഡൾട്ട് ആയിട്ടുള്ള ലീഫാണ് കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതൊക്കെ അത്യാവശ്യം സൈസ് വെച്ചിട്ടുള്ള ഇലകളാണ് ഈ ഓരോ ലീഫിലും ഇങ്ങനെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെയിൻസ് ഒക്കെ നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റുന്നതാണ് ഒരു ചെറിയൊരു മിനിയേച്ചർ ഒരു താമരയുടെ ഇല പോലെയൊക്കെയാണ് ഇരിക്കുന്നത് പിന്നെ ഇതിൽ ഇതുപോലെ ഒത്തിരി ചെറിയ ചെറിയ പൂക്കളും ഉണ്ടാവുന്നതാണ് അതിങ്ങനെ തേനീച്ചയൊക്കെ ഈ പൂക്കളുടെ ചുറ്റിനൊക്കെ വരുന്നതാണ് നല്ല രസമാണ് ഒരു വൈറ്റ് പൂക്കളാണ് ഉണ്ടാകുന്നത് ഒരു സ്റ്റെമ്മിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരുപാട് പൂക്കളുണ്ടാകുന്നതാണ് എന്നിട്ട് അതിങ്ങനെ താഴ്ത്തോട്ട് ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കും പിന്നെ അതിൽ നിന്ന് തന്നെ ആ സ്റ്റെമ്മിൽ നിന്ന് തന്നെ ഇങ്ങനെ വേര് വന്ന് അതിൽ നിന്ന് ലീഫൊക്കെ വന്ന് നമുക്ക് അത് പ്രൊപ്പഗേറ്റ് ഒക്കെ ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഇത് ഇതിൽ നിന്ന് ഇങ്ങനെ പൂവുണ്ടായതാണ് കേട്ടോ അപ്പൊ ഇതിൽ ഉണ്ടായിരുന്ന പൂവൊക്കെ പോയി ശരി ഇപ്പൊ ഇങ്ങനെ റൂട്ടൊക്കെ വരുന്നുണ്ട് എന്റെ ദൈവം നോക്കി എനിക്ക് ഇതിൽ നിന്ന് കുഞ്ഞു ലീഫൊക്കെ പൊട്ടി വരുന്നുണ്ട് ഇപ്പൊ നമ്മള് ഇങ്ങനെ വരുന്ന ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മള് ഒന്നുകിൽ നമ്മള് വെള്ളത്തിൽ വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മണ്ണിൽ വെച്ചാണേലും പ്രൊപ്പഗേറ്റ് ചെയ്യാം ഈ ചെടിയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു അക്വാട്ടിക് പ്ലാന്റ് ആണ് എങ്കിലും നമുക്ക് ഇത് മണ്ണിലൊക്കെ വെക്കാവുന്നതാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതുപോലെ ഒത്തിരി തണ്ടുകൾ ഉണ്ടാകുന്നുണ്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കാവുന്നതാണ് ഇതിപ്പോ ഞാൻ മണ്ണിലാണ് ഇത് വെച്ചിട്ടുള്ളത് ഫ്രണ്ട്സ് അപ്പൊ ഇത് ഞാനിപ്പോ മണ്ണിലാണ് വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് ഇങ്ങനെ വെള്ളത്തിൽ ഒരു കുപ്പിയിൽ വെള്ളമൊക്കെ വെച്ചിട്ട് അതിനകത്ത് നമുക്ക് ഇതുപോലത്തെ സ്റ്റെം കട്ടിങ്സ് ഒക്കെ നമുക്ക് ഇറക്കി വെച്ച് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾ രണ്ട് രീതിയിലും പ്രൊപ്പഗേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഇതിൽ നിന്ന് നോഡുകൾ വന്നിട്ടുള്ള സ്റ്റെംസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് സ്റ്റെംസ് ഓരോന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോ എനിക്ക് നോക്കിയാൽ കാണാം ഇതിന് അത്യാവശ്യം റൂട്ടൊക്കെ വന്ന് ഇതിൽ ഒരു ലീഫൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ ഇതില് ഫ്ലവറും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ സ്റ്റെംസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പൊ നമ്മള് ഈ ഇതിന്റെ വേരുള്ള ഭാഗം നോക്കി നമുക്ക് കട്ട് ചെയ്യാം ഇതിന് അത്യാവശ്യം ഇവിടെ നിന്ന് വേരുണ്ട് ഇത് നമ്മള് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്ട്സ് വെച്ച് നമ്മൾ കട്ട് ചെയ്യാൻ ശ്രമിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ഷാർപ്പല്ലാത്ത ഒബ്ജക്റ്റ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ചെടി ചിലപ്പോൾ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്ട്സ് വെച്ച് നമ്മൾ കട്ട് ചെയ്യാം ഇത് നമുക്ക് ഒന്ന് രണ്ട് സ്റ്റെം കട്ടിങ്സ് മതിയാവും നമ്മൾ ഒന്ന് രണ്ടെണ്ണം വെക്കുമ്പോൾ തന്നെ ഇത് ആ പോട്ട് നിറച്ച് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് വളരുന്നതാണ് ഞങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന എടി ഒരു മാസം പ്രായമുള്ളതാണ് അപ്പോഴത്തേക്ക് ഇത് അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്ന സ്റ്റെം ആട്ടോ ഇത് ഇന്ന് അത്യാവശ്യം നല്ല റൂട്ടും ലീഫും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിന് നോഡ് എന്നാണ് കേട്ടോ പറയണേ ഈ വേര് വന്നേക്കുന്ന മരത്തിന് അപ്പം നമുക്ക് ഇത് ഓരോന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഓരോ പോട്ടിൽ നമുക്ക് വെക്കാം ഇതുപോലെ ഞാൻ രണ്ട് മൂന്ന് സ്റ്റെംസും കൂടി എടുക്കുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പൊ ഞാൻ അത്യാവശ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ ഒരു സ്റ്റെമ്മിൽ ഇതിൽ അത്യാവശ്യം നീളമുള്ള രണ്ട് ഇലകളാണ് കേട്ടോ ഉള്ളത് ഇത്ര ഉള്ളത് നമ്മൾ കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ഇതിന് രണ്ടെണ്ണത്തിനും ചുവട്ടിൽ നിന്ന് വേര് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ വെച്ച് നമുക്ക് വേണേൽ കട്ട് ചെയ്യാവുന്നതാണ് ഇത് ഞാൻ കട്ട് ചെയ്യുന്നില്ല ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ നല്ല ലെങ്ത് ഉള്ളൊരു പ്ലാന്റ് ആണ് അപ്പൊ ഇത് നമുക്ക് പോട്ടിലൊക്കെ വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ വേര് വന്നേക്കണോളം വെച്ച് നമുക്ക് കട്ട് ചെയ്യാം ഇപ്പോൾ ഇവിടെ ഒരു വേര് വന്നിട്ടുണ്ട് ഇവിടെയും വേര് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്യാണ്
ഫ്രണ്ട്സ് അപ്പൊ ഞാൻ പോട്ടിംഗ് മിക്സ് ആയിട്ട് എടുക്കുന്നത് സാധാ ഗാർഡൻ സോയിലും ആണെന്നുണ്ടെങ്കിൽ ചാണകവും പിന്നെ ചകിരിച്ചോറൊക്കെ എടുക്കാമെന്നാണ്. ഞാനിപ്പൊ ഇത് രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളൂ. ഞാനിപ്പോ പ്രിപ്പയേറ്റ് ചെയ്യാൻ പോകുന്ന ഇതുപോലത്തെ ഒരു വെർട്ടിക്കൽ ഗാർഡന്റെ ഒരു പോട്ടിലാണ്. അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് വലിയ പോട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനാവശ്യമുള്ള മണ്ണും എല്ലാം കൂട്ടിയെടുക്കണം. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ചകിരിച്ചോറുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിന്റെ കൂടെ മിക്സ് ചെയ്യേണ്ടതാണ്. ഇതിന് ചകിരിച്ചോറ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാകുന്നതല്ല. ചകിരിച്ചോറ് ഇടുവാണെന്നുണ്ടെങ്കിൽ ഈർപ്പം കൂടുതലാണ് നിൽക്കുന്നതാണ്. അപ്പൊ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിട്ട് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന പോട്ടിംഗ്സ് ഇടാം. ഇതിന് വളമൊന്നും ഇട്ടില്ലെങ്കിൽ തന്നെ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വളരുന്നതാണ്. എന്നാലും കുറച്ചുകൂടി ഹെൽത്തി പ്ലാന്റ് ആയി വരാൻ വേണ്ടി നമ്മൾ കുറച്ച് വളം ഇടുന്നതാണ് നല്ലത്. നമ്മൾ അത്യാവശ്യം മണ്ണൊക്കെ നിറച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റെം കട്ടിങ്സ് വെക്കണം. പിന്നെ നമുക്കിവിടെ ഒരു ഹോൾ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റെം കട്ടിങ്സ് വെക്കാം. ഇതിപ്പോ വാടിയിരിക്കുന്ന പോലെ ഉണ്ടെങ്കിലും രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ എല്ലാം നേരെ നിവർന്ന് നിൽക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് നല്ല വെയിലുള്ളവർത്തേക്ക് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ ഒരു ഷെയ്ഡിൽ വെക്കുന്നതാണ് നല്ലത്. കാരണം ഇപ്പൊ നട്ടുകൊണ്ട് തന്നെ ചിലപ്പോ ലീഫൊക്കെ സൺബേൺ ആയി പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഷെയ്ഡിലൊക്കെ വെക്കാൻ ശ്രമിക്കാം. പിന്നെ ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും വളർത്താവുന്നതാണ്. ഒരു ടേബിളിന്റെ ഒക്കെ പൊക്കത്ത് വെച്ച് നമുക്ക് വളർത്താവുന്നതാണ്. ഇടയ്ക്ക് നമ്മൾ പുറത്തു കൊണ്ടുപോയി വെയിലൊക്കെ കൊള്ളിച്ചാൽ നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കും. പിന്നെ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പോട്ടിൽ വെക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുപ്പിയിൽ വെള്ളം ഒഴിച്ച് അതിനകത്ത് ഇതുപോലെ ഇപ്പോൾ വേറുള്ള ഒരു പ്ലാന്റ് നമുക്ക് ഇറക്കി വെക്കാവുന്നതാണ്. പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വാട്ടം കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഉറപ്പായിട്ടും നേരം വെള്ളം ഒഴിച്ചിരിക്കണം. എന്നാൽ അത് പെട്ടെന്ന് തന്നെ നിവർന്ന് വന്നോളും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഈ പ്ലാന്റ് തന്നെ നശിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. ഫ്രണ്ട്സ് അപ്പൊ നമ്മള് നട്ട പ്ലാന്റ് ഞാൻ നനച്ചിട്ടുണ്ട്. ഇനി നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടു ദിവസം നനയ്ക്കണം. ഇതിലിങ്ങനെ വെള്ളം കെട്ടി കിടക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാകുന്നല്ല. ഈ പ്ലാന്റ് ചീഞ്ഞൊന്നും പോകത്തില്ല. ഇത് നമുക്ക് അക്വേറിയത്തിനകത്തൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഇത് കൊണ്ടുപോയി ഇത് നമ്മൾ എവിടെയാണ് വെക്കുന്നതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി വെക്കാം. ഫ്രണ്ട്സ് അപ്പൊ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഗാർഡന്റെ സെക്ഷനാട്ടോ. അപ്പൊ അത് അത്യാവശ്യം ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വരും ദിവസങ്ങളിൽ ഇതിന്റെയൊക്കെ വീഡിയോസ് ഓരോത്തിന്റെ റിവ്യൂവും കാര്യങ്ങളും എങ്ങനെയാണ് പ്രൊപ്പറേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാ പ്ലാന്റ്സിന്റെ. ഇത് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റുമായിട്ട് യൂസ് ചെയ്യാം. ഇത് ഞാൻ ഹാങ് ചെയ്തിട്ടേക്കുന്ന ഒരിത് കാണിച്ചു തരാം. ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഹാങ് ചെയ്തിടുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ വെയിലടിക്കുന്ന സ്ഥലത്തോട്ട് ഈ ചെടികളുടെ ഓരോ ഇതും ഇങ്ങനെ ഓരോ സൈഡിട്ടും നിൽക്കുന്നതാണ്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നാളെ വരും ദിവസങ്ങളിലൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള വീഡിയോ നമ്മൾ ഇടുന്നതാണ്. ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ